ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് തീരെ സുഖമല്ല കേട്ടോ. കുറച്ച് ഡേയ്സായി നല്ല ജലദോഷവും കഫും. ആവി പിടിച്ചു, നെബലൈസ് ചെയ്ത് നോക്കി, സകല വീട്ടിൽ ചികിത്സയിൽ നോക്കി, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. തീരെ രക്ഷയില്ലാത്തതുകൊണ്ട് ദാ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. അസസ്മെന്റ് റൂമിൽ കയറി, ബി പി ടെമ്പറേച്ചർ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം നോർമലായിരുന്നു. അങ്ങനെ അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചതിന് ശേഷം ബി പി ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ഓൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് പൾമനോളജി സെക്ഷനിൽ പോയി കാണിക്കാം. അങ്ങനെ എനിക്കൊരു പേപ്പറിൽ എഴുതി തന്നു. എന്നിട്ട് ഞാൻ പൾമനോളജി ഡോക്ടറിനെ പോയി കണ്ട്. അങ്ങനെ നാലഞ്ച് ദിവസം ഞാൻ കിടന്ന് അനുഭവിച്ച സകല സംഭവം ഞാൻ ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞു. നാലഞ്ച് ദിവസമായിട്ട് നല്ല കോൾഡ്, നല്ല കഫൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ മെഡിസിനൊക്കെ എടുക്കാണ്ട് വീട്ടിൽ ചികിത്സ നടത്തിയതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ഈ സമയത്ത് അത്ര നല്ലതല്ല എന്നൊക്കെ ഒരു ഇത് ഉണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ എടുക്കാണ്ട് ഇങ്ങനെ ആവി പിടിച്ച് നെബുലൈസ് ചെയ്ത് ഒക്കെ നിന്നതായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ എട്ടിൻ്റെ പണി എനിക്ക് കിട്ടിയത്. അതൊന്നൊരു രക്ഷയില്ലാണ്ട് ഞാൻ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യും, പൾമനോളജി പോയി സെക്ഷൻ പോയിട്ട് അവിടുത്തെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്ര ദിവസം ഹോൾഡാക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. ലൈക്ക് 4-5 ഡേയ്സ് ആയി ഞാൻ ഇതിൽ കൊണ്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ പറഞ്ഞു ഇങ്ങനെ വീട്ട് ചികിത്സ ചെയ്തതായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത്, ഏർലി സ്റ്റേജിൽ ഉണ്ടെങ്കിൽ, സ്പെഷ്യലി ഈ പ്രഗ്നൻസി ഉള്ള സമയത്ത് ഏർലി സ്റ്റേജിൽ കാണിച്ചിട്ട് ഇത് മാറ്റുന്നതായിരിക്കും ബെറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചൊന്ന് അങ്ങ് എത്തി എൻ്റെ കാര്യത്തിൽ, എൻ്റെ കേസിൽ. അപ്പോൾ വീട്ടുകാർ പറയും, പിന്നെ എനിക്കറിയാം ഒരു പേടി ഉണ്ടാവും ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിലും ഇതിലും. പക്ഷെ അത് തീർത്തും സേഫാണ് ചില മെഡിസിൻസ് പ്രഗ്നൻസി കാര്യത്തിൽ. ഇത് കുറച്ചൊന്ന് അങ്ങോട്ട് എത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എഴുതി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എഴുതി തന്ന് എനിക്ക് ഡോക്ടർ. കുഴപ്പമില്ല, നമുക്കിപ്പോൾ സെറ്റ് ലൈക്ക് ഹീൽ ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ എന്നാലും ഏർലി സ്റ്റേജ് വരേണ്ടതായിരുന്നു. ഇങ്ങനെ വീട്ടിൽ ചികിത്സ ചെയ്യാണ്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഈ സ്പെഷ്യലി ഈ സമയത്ത് ഇതിങ്ങനെ എന്താ പറയുക, വീട്ടിൽ ചികിത്സ ചെയ്തിട്ട് കുറച്ച് ലാഗാക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ പിന്നെ ശ്വാസമുട്ടലായി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് എക്സ്ട്രീമിലേക്ക് മാറും. അപ്പം അങ്ങനെ എക്സ്ട്രീം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഏർലി സ്റ്റേജിൽ കാണിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ മെഡിസിനൊക്കെ എഴുതി തന്ന് അങ്ങനെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ എഴുതി തന്ന് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് അതൊക്കെ കുടിക്കണം. ശരിക്കും എട്ടിൻ്റെ പണിയായിരുന്നു കിട്ടിയത്. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. ഇൻ കേസ് എന്തെങ്കിലും ലൈറ്റായിട്ട് കോൾഡും കാര്യങ്ങളും എന്തുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, അത് സോർട്ട് ആക്കുക. അല്ലെങ്കിൽ ദാ എന്നെ പോലെ ഇപ്പോൾ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഞാൻ സീരിയസ്ലി നല്ലോണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ആ വീസിങ്ങും പിന്നെ മൂക്കടുപ്പും എല്ലാം കൊണ്ടും നല്ല പ്രശ്നമായിരുന്നു. ഹെഡേക്കും ക്ഷീണവും, സ്പെഷ്യലി ഈ പ്രഗ്നൻസീൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ അത് വേറെ തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ ഇതാണെന്ന് വെച്ചാൽ ഡബിൾ ക്ഷീണമാണ്. അപ്പോൾ ഭയങ്കര സൈഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചു കഴിഞ്ഞ് മെഡിസിനൊക്കെ എടുക്കണം. ഇനി അത് കഴിഞ്ഞ് ഇപ്പോൾ പോകുന്ന വഴിക്ക് ആക്ച്വലി ഏട്ടൻ്റെ ഓഫീസിൽ നിന്നൊരു ചെറിയ ഓണപരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ ഓക്കെ ആയ സമയത്ത് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോവാണ്. ഇതായിട്ട് ജസ്റ്റ് ഒന്ന് സദ്യ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഒരു സദ്യ കഴിക്കൽ പായസം കൊതിയും വേണേ കൂട്ടാവും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലായതുകൊണ്ട് നല്ല ഡിലേ ആയി, എല്ലാവരും സദ്യ കഴിച്ച് പോയി. അപ്പം നമ്മളായിരുന്നു ലാസ്റ്റ് സദ്യ കഴിക്കുക. അങ്ങനെ ഞാനും ഇവും പിന്നെ ഏട്ടനും എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു. അതിനിടയിൽ കുറച്ച് ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരുടെ കൂടെ നിന്ന് സദ്യ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഡിലേ ആയതുകൊണ്ട് നമുക്കൊരു രക്ഷയില്ല, ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കിഡ്ലൻ സദ്യയും കഴിച്ചു, അടിപൊളി പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഇനി വീട്ടിൽ പോയി നല്ലോണം റെസ്റ്റ് എടുക്കണം, മെഡിസിൻ കുടിക്കണം. അപ്പോൾ എന്നാൽ ശരി, അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ.